ബന്ധങ്ങളും പൂർണ്ണതയിലെത്തുന്നത് പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞും അറിഞ്ഞും മനസ്സിലാക്കിയൊക്കെയാണ്. പക്ഷേ വിവാഹശേഷം അതും ഭാര്യയുടെ കുറ്റങ്ങൾ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ദേ ഈ ഡ്യൂട്ടിന് പറ്റിയത് എന്താണെന്ന് കണ്ടു നോക്ക്. അതെ എബി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് മാറ്റി വെക്കേ. പറയേ, കേൾക്കുന്നുണ്ടല്ലോ. എന്നെ കുറിച്ച് എബിക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? അതൊക്കെ എനിക്കൊന്ന് മാറ്റാൻ. ഏയ്, നിന്നെ കുറിച്ച് ഇപ്പൊ എന്ത് കുറ്റം പറയാനാ? അങ്ങനൊന്നുമില്ല. എന്തെങ്കിലും കാണും. ഇല്ലെന്നേ. അതെ എബി ചുമ്മാ പറയുന്ന, എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും, പറ. ഇല്ല, നീ എന്നെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മാറ്റാം. എബിനെ പറ്റിയോ? എബിനെ പറ്റി അങ്ങനെ കുറ്റമൊന്നുമില്ല. ഏയ് വെറുതെ, അത് വെറുതെ. നിനക്കല്ലേ എന്തെങ്കിലും ഒരു കാരണമെങ്കിലും എന്നെ കുറിച്ച് കാണാതിരിക്കില്ലല്ലോ. ഇല്ല എബി, ശരിക്കും അങ്ങനെ ഒന്നുമില്ല. ഒരു കാര്യം പറ, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിട്ട്, എനിക്ക് മാറാൻ വേണ്ടിട്ട്. എന്നാലേ ഞാൻ പറയട്ടെ. ഞാൻ പറയുവേ. പറയേ. എബി ഉണ്ടല്ലോ, ഈ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നേരെ ഫ്രണ്ട് റൂമിൽ തന്നെ വന്നിട്ട് ആ ഷൂസ് അഴിച്ച് അവിടെ തന്നെ വെക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അതെടുത്ത് ആ ഷൂറാക്കി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. ശ്രദ്ധിക്കാട്ടോ. പിന്നെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഷൂസിന്റെ പുറകെ തന്നെ സോക്സ് അഴിച്ചിട്ട് അവിടെ ഇടും. അതും കൊണ്ടുപോയിട്ട് എബിക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അല്ലെങ്കിൽ അലക്കാനുള്ള തുണി ഇടുന്ന കൂടുതൽ ഇടാൻ പാടില്ലേ? നീ എനിക്ക് വേണ്ടി ചെറിയ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ ഇനി മാറ്റിക്കോളാം. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ കയറി വരുമ്പോഴത്തേക്കും ജാക്കറ്റ് ഫ്രണ്ട് റൂമിലിടും, അത് കഴിഞ്ഞ് പോയിട്ട് ഷർട്ട് അടുത്ത റൂമിൽ കൊണ്ടിടും, പാന്റ് നമ്മുടെ റൂമിലിടും, ടൈ വേറെ എവിടെയെങ്കിലും കൊണ്ടിടും. പിറ്റേ ദിവസം രാവിലെ ഇതെവിടെയാന്ന് ചോദിച്ചോണ്ട് ഓടി എടുക്കും. ഇതൊക്കെയാണോ വലിയ കുറ്റങ്ങള്? അങ്ങനെ കുറ്റമായിട്ട് ഞാൻ പറഞ്ഞല്ല, പക്ഷെ എന്നാലും നോക്കിയാ നല്ലതായിരിക്കും, ഒന്ന് സൂക്ഷിച്ചാ നല്ലതായിരിക്കും. ശ്രദ്ധിച്ചോളാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ കോഫി മഗ് ഉണ്ടല്ലോ, കോഫി മഗ് ചായ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും, കാപ്പി കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ വലിയ മഗ് കൊണ്ടൊന്ന് സിങ്കി ഇടാൻ പാടില്ലേ? അത് അവിടെ ഇവിടെ അവിടെ ഇവിടെ. കഴിഞ്ഞ ദിവസം എനിക്ക് പറഞ്ഞ ബാത്റൂമിന്റെ അകത്തൊന്ന് കിട്ടിയിരുന്നു. ഇതൊക്കെ എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്ന, ഇതൊക്കെ ഇങ്ങനെ പരാതി എന്ന് പറഞ്ഞോണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. അയ്യോ, അങ്ങനെ പരാതിയായിട്ട് പറഞ്ഞല്ല. പിന്നെ ടിഫിൻ ബോക്സേ എപ്പോഴും ബാഗിന്റെ അകത്ത് വെക്കാതെ വീക്കെൻഡ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നേരത്തെ കൊണ്ട് വെക്കാടി. അങ്ങനെയല്ല, അത് അളിയുന്നതിന് മുമ്പ് നമുക്ക് കഴുകി വെക്കാലോ. അങ്ങനെ പറഞ്ഞതാ, കുറ്റമല്ല എബി. അങ്ങനെയല്ല എബി, ഇപ്പൊ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതാ. കഴിഞ്ഞോ ലിസ്റ്റ്? കഴിഞ്ഞോ? അതെ എബി, അങ്ങനെ ചോദിക്കുന്നേ. കൊറേ നേരമായല്ലോ ഇവിടെ എണ്ണി തട്ടപ്പെടുത്താൻ തുടങ്ങിട്ട്. ഇവിടെ നീ പുണ്യാദിയാണ് വെച്ചോണ്ടിരിക്ക, വേണ്ട വേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പരാതി പറയാതിരിക്ക. ഇവിടെ നിന്റെ ഈ പരാതി പറച്ചിൽ നിർത്ത, അതാണ് ആദ്യം വേണ്ടത്, മനസ്സിലായോ? എന്തോ എബി എബി ഇങ്ങനെ പറയുന്നേ, ഞാൻ എബിനെ പറ്റി എന്ത് പരാതിയാ പറഞ്ഞിട്ടുള്ളത്? പിന്നെ ഇവിടെ സ്തുതി പാടിക്കൊണ്ടിരിക്കല്ലേ അവള്. എബി ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ഞാൻ എബിനെ പറ്റി എന്ത് ഇത്ര പരാതി പറഞ്ഞിട്ടുള്ളത്? എബിന്റെ ഷൂസ് ഒന്ന് വെക്കാൻ പറഞ്ഞാണോ പരാതി? അത് എബിയുടെ ഡ്രസ് എടുത്തൊന്ന് മര്യാദയ്ക്ക് ഇടാൻ പറഞ്ഞത്? ഒന്നും പരാതിയല്ലേ. ഞാൻ എബിനെ പറ്റി വേറെ പറഞ്ഞോ? എബിന്റെ എബി ചിക്കൻ കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? വെള്ളിയാഴ്ച ചിക്കൻ കഴിക്കൂല, ഞായറാഴ്ച മീൻ കഴിക്കൂല, മൂന്ന് നേരം ചോറ് വേണം, രാവിലെ 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാപ്പി പ്രത്യക്ഷപ്പെടണം. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും കുറ്റമായിട്ട് എബിനെ പറ്റി പറഞ്ഞോ? കല്യാണം കഴിച്ച എന്നെ വേണം പറയാൻ? കണ്ടില്ലേ, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കുറ്റങ്ങൾ വാതോരാതെ പറയാം. പക്ഷേ ഭർത്താവ് ഭാര്യയുടെ ഒരു കുറ്റവും കുറവ് എങ്ങാനും പറഞ്ഞു പോയാ പണിപാളും.